നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ തകർക്കാൻ മുൻകൈ എടുത്തിരുന്ന ശ്യാമ ഇപ്പോ വസുന്ധരാമയുടെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളായി ആ കുടുംബത്തിൽ വെലസുവ. ഞാൻ വെറും അനാഥ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിച്ചത് ശ്യാമയുടെ ആ പ്രഗ്നൻസിയാ. അമ്മ അഖിയുടെ കുഞ്ഞ് അഖിയുടെ കുഞ്ഞെന്നും പറഞ്ഞ് സദാസമയവും അവളുടെ പിന്നാലെ നടന്ന് തേനും പാലും ഒഴുക്കുക. ഈ ഗർഭം എന്ന് പറഞ്ഞ ഇത്ര വിലയുള്ള കാര്യമാണെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. അവിടെ എല്ലാവരും കൈവെള്ളയിൽ എടുത്തു വെച്ച് നടക്കല്ലേ ശ്യാമേ. അന്നാ സിദ്ധന്റെ വിഷപ്പൊടി കുടിച്ച് ഞാനൊന്ന് ഒമിറ്റ് ചെയ്തു. അപ്പൊ അമ്മ അമൃതയിടത്തി ഓടി വന്ന് എന്താ ഏതാ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ ചോദിക്ക. പിന്നെ മാറി നിന്ന് ഇവൾക്കും വിശേഷം ഉണ്ടെന്നാ തോന്നുന്നൊരു കമന്റും കേട്ടപ്പോ നാണം കിട്ടും എന്റെ തൊലി ഉരുങ്ങിപ്പോയി. അങ്ങനെ സംഭവിച്ചോ? അങ്ങനൊരു ഗതികേട് എന്റെ ജീവിതത്തിലുണ്ടായി. എന്നാ ഐശ്വര്യ ഇപ്പൊ പറഞ്ഞ ആ ഗതികേട് തന്നെ അങ്ങ് തുടർന്നാലോ? മനസ്സിലായില്ല. ഐശ്വര്യ പറഞ്ഞില്ലേ പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഇത്ര വിലയുള്ള കാര്യമാണെന്ന്? എനിക്കതിന്റെ മഹത്വം എന്താന്ന് അറിയാൻ ചോദിച്ചതാ? അതത്ര മഹത്വമുള്ള കാര്യം തന്നെ. പ്രഗ്നൻസി ഏത് കുടുംബത്തിലും ശരിക്കും ഒരു വിലയുള്ള കാര്യം തന്നെ. ഇപ്പൊ ഐശ്വര്യ തന്നെ പറഞ്ഞില്ലേ പ്രഗ്നന്റ് ആയ ശ്യാമയെ വസുന്ധര കൈവെള്ളയിൽ വെച്ചാ നടക്കുന്നതെന്ന്. പഴയ വെറുപ്പൊക്കെ മാറിയെന്ന്, ഇപ്പൊ അവൾക്ക് തേനും പാലും ഒക്കെ ഒഴുക്കാണെന്ന്. അത് കാണുമ്പോ എനിക്ക് പെരുത്ത് കേറുക. അതിനു പകരം ഐശ്വര്യയും ശ്യാമയുടെ ആ അവസ്ഥയിലെത്തിയാലോ? എന്ന് പറഞ്ഞ ഞാനും അവളെ പോലെ ഗർഭിണിയാവണമെന്നാണോ മായ പറയുന്നേ? എന്നെ അതിനൊന്നും കിട്ടത്തില്ല. ഗർഭിണിയാക്കാൻ വയ്യെങ്കി വേണ്ട, ഐശ്വര്യക്ക് ഗർഭിണിയായിട്ടൊന്ന് അഭിനയിക്കാലോ. മായ എന്തൊക്കെ ഈ പറയുന്നേ? ഐശ്വര്യ തന്നെ പറഞ്ഞല്ലോ ഐശ്വര്യ ഒമിറ്റ് ചെയ്തപ്പോ വസുന്ധരയും അമൃതയും ഒക്കെ സ്നേഹം കാണിച്ചെന്ന്. അതെ. അപ്പോ നമുക്ക് ആ റൂട്ട് തന്നെ ഒന്ന് പിടിച്ചാലോ? ഐശ്വര്യ വെറുതെ അങ്ങ് ഗർഭം അങ്ങ് അഭിനയിക്കുക. അഭിനയിക്കേ? ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഐശ്വര്യ, നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഏക സൊല്യൂഷൻ അതാണ്. നീ ഗർഭിണിയാണെന്നറിഞ്ഞ ആ വീട്ടിലെ വസുന്ധര ഉൾപ്പെടെ എല്ലാരും നിന്നെ സ്നേഹിച്ചു തുടങ്ങും. പിന്നെ അരുൺ, അവന്റെ ഡിവോഴ്സ് കേസ്, അവൻ നിന്റെ ഗർഭത്തിന് മുന്നിൽ മുട്ടുമടക്കും. മായ പറയുന്നതൊക്കെ നടക്കൂ? നടക്കും. മായ പറയുന്ന നടന്നിരിക്കും. ഗർഭം വെറുതെ അഭിനയിച്ച പോരാ, അതിന് ചില മുന്നൊരുക്കങ്ങളൊക്കെ വേണം. ഐശ്വര്യ വാ, എന്താ ഏതാ വേണ്ടെന്ന് നമുക്ക് നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.